ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇന്നത്തെ സുവിശേഷത്തിലെ 2 കഥാപാത്രങ്ങളാണുള്ളത്. ഈ 2 കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മർത്തയെക്കുറിച്ച് പറയുന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 40-ാമത്തെ വചനത്തിൽ മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ വചനങ്ങളിൽ തന്നെ മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. അതായത് മർത്തയുടെ ശ്രദ്ധ പലതിനെക്കുറിച്ചാണ് ശ്രദ്ധ, അസ്വസ്ഥയാണ്, വ്യഗ്രചിത്തയാണ്. അസ്വസ്ഥയാണെന്ന് പറയുമ്പോൾ സംതൃപ്തിയില്ല, സന്തോഷവുമില്ല എന്ന് വരുന്നു. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് മറിയത്തിൻ്റെ സ്വഭാവം. മറിയത്തെക്കുറിച്ച് ഈശോ തന്നെ പറയുന്നത് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് മർത്ത വ്യഗ്രചിത്തയായിട്ടിരിക്കുമ്പോൾ മറിയം ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പലത് വിരുദ്ധമായ സ്വഭാവമാണ്. വ്യഗ്രചിത്തിയായിട്ട് മർത്തായിരിക്കുമ്പോൾ ഇത് കൃത്യമായിട്ടും ഏകാഗ്രതയിലാണ് മറിയം ഇരിക്കുന്നത്. ആകുലചിത്തിയായിട്ടാണ് മർത്ത നടക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചും പോരാ, ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പോലും തൃപ്തിയില്ല. അതുകൊണ്ടാണല്ലോ മറിയത്തെക്കുറിച്ച് പരാതിയുമായിട്ട് നിൽക്കുന്നത്. എന്നാൽ മറിയത്തെ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഏകാഗ്രതയുണ്ട്, ആ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃപ്തിയുണ്ട്, ചെയ്യുന്ന കാര്യത്തിൽ മുഴുകി നിൽക്കുന്നു. ഈ 2 പേരുടെയും വ്യത്യസ്ത സ്വഭാവ രീതികളെ പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ട് ഈശോ കൃത്യമായിട്ട് വ്യംഗ്യമായിട്ട് നമ്മളോട് പറയുന്നത് ഏതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്? മറിയം കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ശ്രദ്ധ, ഏകാഗ്രത, അതിൽ നിന്നും ലഭിക്കുന്ന തൃപ്തി. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ ഇടയബാലൻ സന്തിയാഗോ മൽക്കിസദേക്ക് എന്ന് പറയുന്ന വൃദ്ധരാജാവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തൻ്റെ നിധി കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഇയാളോട് യാത്ര പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ അവസാനമായിട്ട് ഈ മൽക്കിസദേക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അത് ഇവൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി കൊടുക്കുന്ന ഉപദേശമാണ്. ഒരു കഥയായിട്ടാണ് പറയുന്നത്. ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ മകനെ അവിടുത്തെ ഏറ്റവും വലിയ ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്താണ് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അന്വേഷിച്ചു മനസ്സിലാക്കാൻ. ഇയാൾ അന്വേഷിച്ച് അന്വേഷിച്ച് ജ്ഞാനിയുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴല്ലേ വലിയ കൊട്ടാരമാണ്, ആർഭാടമാണ്, അനേകം ആളുകൾ അവിടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ കാത്തുനിന്ന് ഇവൻ്റെ ഊഴം വന്നു. 2 മണിക്കൂറെടുത്തു ജ്ഞാനിയുടെ അടുത്തെത്താൻ. ഊഴം വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു. സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാം. അപ്പോൾ ജ്ഞാനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഒന്ന് പോയി എൻ്റെ ഈ കൊട്ടാരം മുഴുവൻ ഒന്ന് കറങ്ങി കണ്ടേച്ചു വാ. എന്നിട്ട് പോകാൻ നേരത്ത് അവൻ്റെ കയ്യിലേക്ക് ഒരു സ്പൂണും സ്പൂണിലെ 2 തുള്ളി എണ്ണയും ഒഴിച്ചു കൊടുത്തു. ഇത് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ഇവന് കൊട്ടാരത്തിൻ്റെ നിലകൾ കയറിയും ഇറങ്ങിയും കൊട്ടാരം മുഴുവൻ കണ്ടു. കണ്ടതിന് ശേഷം ഇയാളുടെ അടുത്ത് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ ഇയാൾ കൊട്ടാരത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ചോദിക്കുക. സന്ദർശക മുരിയിലെ പരമ്പരാദികളുടെ മനോഹാരിതയെക്കുറിച്ച് ചോദിച്ചു. തോട്ടത്തിലെ അലങ്കാര ചട്ടികളെക്കുറിച്ച് ചോദിച്ചു. ഗ്രന്ഥശാലയിലെ ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റുകളെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ ഇതേക്കുറിച്ചൊന്നും പറയാൻ ഇവന് പറ്റിയില്ല. കാരണം ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ സ്പൂണിനകത്തെ എണ്ണ നഷ്ടപ്പെടാതിരിക്കുന്നതിലായി. ഒന്നും പറയാനാവാതെ വന്നപ്പോൾ ഞാനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരാളെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ അയാളുടെ ചുറ്റുപാടുകൾ നീ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നീ ഒന്നുകൂടെ പോയി എല്ലാം വിശദമായിട്ട് കാണുക. പറഞ്ഞു വിട്ടു. ഇത്തവണയും ഉണ്ടായിരുന്നു സ്പൂണും എണ്ണയും കയ്യിൽ. ഇത്തവണ അവൻ ശ്രദ്ധിച്ചത് മുഴുവൻ ഈ കൊട്ടാരത്തിൻ്റെയും പരിസരങ്ങളുടെയും ഭംഗി മുഴുവൻ ശ്രദ്ധിച്ചു. തിരിച്ചു വന്നപ്പോൾ അതെല്ലാം ഈ ജ്ഞാനിയോട് വിശദീകരിച്ചു. അവസാനം ഞാനി ചോദിച്ചു, അല്ല സ്പൂണിനകത്തെ എണ്ണ എന്തി? നോക്കുമ്പോഴാണ് സ്പൂണ് കാലിയായിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാനി പറയുന്നത്, ദേ നീ ചുറ്റുമുള്ള എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊള്ളൂ, പക്ഷേ നിൻ്റെ സ്പൂണിലെ എണ്ണ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് ജീവിത സന്തോഷത്തിൻ്റെ രഹസ്യം. ഇത് പറഞ്ഞിട്ട് മൽക്കിസദേക്ക് എന്ന വൃദ്ധം പറഞ്ഞു, നിനക്കൊരു ജീവിത നിയോഗമുണ്ട്, അതിലേക്കായിരിക്കണം നിൻ്റെ ഏകാഗ്രത. ആ ജീവിത നിയോഗത്തിൽ നിന്നും നിൻ്റെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകാതെ നോക്കണം. ജീവിതത്തിൻ്റെ
സന്തോഷത്തിൻ്റെ രഹസ്യം അതാണ്. നിന്റെ ജീവിത നിയോഗത്തിൽ നിന്നും നിന്റെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കുക. ഇവിടെ സുവിശേഷത്തിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും സ്വഭാവ പ്രത്യേകതകളുടെ പശ്ചാത്തലത്തിൽ ഈശോ അത് തന്നെയാണ് പറയുന്നത്. മറിയം ഒരു കാര്യം മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതിലേക്കുള്ള ഏകാഗ്രത അതാണ് അവളുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നത്, സംതൃപ്തി ഉള്ളതാക്കുന്നത്, വ്യഗ്രചിന്ത അല്ലാത്തവളാക്കി മാറ്റുന്നത്. ഇതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷമിറക്കിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ. ആഹ്ലാദിച്ചാനന്ദിച്ചാലും ഗൗദയത്തെ എത്തി എക്സുൾത്താത്തെ, അതിൻ്റെ 32-ാമത്തെ നമ്പരിൽ വിശുദ്ധി എന്താണെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ മനസ്സിൽ ഉണ്ടായിരുന്നത് നിങ്ങളായിത്തീരുന്നതാണ് വിശുദ്ധി. തമ്പുരാന് നമ്മളെക്കുറിച്ചുള്ളൊരു സ്വപ്നമുണ്ട്, ഓരോ വ്യക്തിയെക്കുറിച്ചും. അതായിത്തീരുന്നതാണ് വിശുദ്ധി, ഇത് തന്നെയാണ് ജീവിത നിയോഗം. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, നിങ്ങളുടെ അത്യഗാധമായ സത്തയോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. നിന്റെ അത്യഗാധമായ സത്ത, ഇന്നർമോസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്, നിന്റെ ഇന്നർമോസ്റ്റ് സെൽഫിനോട് നീ വിശ്വസ്തത പുലർത്തുന്നതാണ്, അത് നിന്റെ ജീവിത നിയോഗമാണ്, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇതിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് പാപ്പ 24-ാമത്തെ നമ്പരിൽ പറയുന്നു, നിന്റെ ജീവിതം കൊണ്ട് ലോകത്തോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ സന്ദേശം എന്താണ്, അതാണ് വിശുദ്ധി. അതായത് നിന്നിലൂടെ ലോകത്തോട് സംസാരിക്കാൻ ഈശോ ഉദ്ദേശിക്കുന്ന ക്രിസ്തു സന്ദേശത്തിൻ്റെ ഒരു അംശമുണ്ട്, അത് നിന്റെ ജീവിത നിയോഗമാണ്, അതാണ് വിശുദ്ധി എന്ന് പാപ്പ ആവർത്തിക്കുന്നു. വീണ്ടും 10-ാമത്തെ നമ്പരിലും 11-ാമത്തെ നമ്പരിലും പാപ്പ കുറിക്കുന്നു, പിതാവിൻ്റെ വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് ഓരോരുത്തരും അവനവൻ്റേതായ രീതിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ജീവിത നിയോഗമെന്ന് പറയുന്നത്. നിന്റെ ജീവിത നിയോഗം തിരിച്ചറിയുക, ആ നിയോഗത്തിൽ നിന്നും ശ്രദ്ധ വിടാതെ അതിനെ പിന്തുടരുക, അതാണ് വിശുദ്ധി. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ സംഭവത്തിലൂടെ ഈശോ കൃത്യമായിട്ട് എന്നോടും നിങ്ങളോടും പറയുന്നത്, തമ്പുരാൻ നിനക്ക് വച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ നിയോഗമുണ്ട്. തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ഓരോ വ്യക്തിയെയും അയക്കുന്നത് പ്രത്യേകമായ ഒരു നന്മ, ഒരു കൃപയുമായിട്ടാണ്. അത് തിരിച്ചറിയുക, ജീവിത നിയോഗം തിരിച്ചറിയുക, അതിൽ നിന്നും ശ്രദ്ധ പതറിപ്പോകാതെ. അതാണ് മറിയം. മറിയത്തിന് ഒരു കാര്യമുള്ളൂ, അതിലേക്കാണ് ശ്രദ്ധ. ആ ശ്രദ്ധയോടെ ജീവിക്കുന്നിടത്താണ്, ഏകാഗ്രമായ ശ്രദ്ധയോടെ ജീവിക്കുന്നിടത്താണ് എന്തുണ്ടാകും? തൃപ്തിയുണ്ടാകും, സന്തോഷമുണ്ടാകും. നിനക്ക് വേണ്ടി തമ്പുരാൻ വെച്ചിരിക്കുന്ന നിന്റെ ജീവിത നിയോഗത്തിലേക്ക് ശ്രദ്ധിച്ച് മറ്റൊന്നിലേക്കും ശ്രദ്ധ പതറിപ്പോകാതെ ജീവിക്കുന്നിടത്ത്, ആ നിയോഗം ജീവിച്ച് നിൽക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ തൃപ്തി. ഒരാ പാപ്പ പറയുന്നു, അതാണ് വിശുദ്ധി എന്ന് പറയുന്നതും. നിന്നിലൂടെ അപ്പോൾ തമ്പുരാൻ സംസാരിക്കുന്നത് ലോകത്തോട് ക്രിസ്തു സന്ദേശത്തിൻ്റെ ഒരംശമാണ്. അതാണ് വിശുദ്ധി എന്ന് പറയുന്നതും, അതാണ് ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നതും, അതാണ് ജീവിതത്തിലൂടെ നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന നന്മ എന്ന് പറയുന്നതും. അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് മറിയത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷത, മർത്തായുടേതല്ല, പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയായിരിക്കുന്നു. പോരാ, അവൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും തൃപ്തിയും സന്തോഷവും ഇല്ലാതിരിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യത്തിലേക്കുള്ള ശ്രദ്ധ പോകുന്നതും അതിൽ അസ്വസ്ഥയാകുന്നതും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് മർത്തായെയും മറിയത്തെയും ഞങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുന്ന സന്ദേശം തിരിച്ചറിയാൻ, ജീവിത സന്ദേശം തിരിച്ചറിയാനുള്ള കൃപ തരേണമേ. നീ എന്നോട് പറയുന്നു, നീ എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന ജീവിത നിയോഗം അത് തിരിച്ചറിയാൻ, പക്ഷേ അത് തിരിച്ചറിയാനുള്ള കൃപയും ശ്രദ്ധയും എനിക്ക് തരേണമേ. എന്നിട്ട് ആ നിയോഗ പൂർത്തീകരണത്തിനായിട്ട് ഏകാഗ്രതയോടെ ജീവിക്കാൻ, അതിനുവേണ്ടി അതിൽ ശ്രദ്ധിച്ച് ജീവിക്കാൻ, മറ്റൊന്നിലേക്കും ശ്രദ്ധ പതറിപ്പോകാതിരിക്കാനുള്ള വലിയ അനുഗ്രഹം തരേണമേ. അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതിലൂടെ, എൻ്റെ ജീവിത നിയോഗം ഓരോ ദിവസവും ജീവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷം അനുഭവിക്കാൻ, അതിൽ ആഹ്ലാദിക്കാനുമുള്ള വരം നീ എനിക്ക് തരേണമേ. ആമേൻ.